ഈ ആനപ്പണിയിലെ സൗഹൃദങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഈ ഒരു യുവതലമുറയിൽ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പം വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയ പരമായിട്ടും ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. ഒക്കജിയെ സംബന്ധിച്ചിടത്തോളം ഈ ആനപ്പണിയിലെ സൗഹൃദം അത് ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്? നമുക്ക് ഇതെന്ന് പറയാൻ മുതലാളിമാരുമായിട്ടുള്ള കമ്പനി, പിന്നെ നമ്മുടെ തൊഴിൽക്കാരുമായിട്ട്. എന്നെ സംബന്ധിച്ച് നമ്മളുടെ ഒരാളും കൊക്കച്ചി വന്നം വരാണ്ടിരിക്കരുതെന്ന് പറയത്തുള്ളൂ. കാര്യം നമുക്ക് നമ്മുടെ ഇത് ആൾക്കാരോട് കൂടുമ്പോൾ നമ്മൾ പാട്ട് പാടും, ഓളിത്തരം അടിക്കും. അവരുമായിട്ട് നമ്മളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സമയം പോകണം അറിയില്ലെന്ന് പറയണം. എനിക്ക് സന്തോഷം അവരോട് കൂടി 10 മിനിറ്റ് നമുക്ക് സമയം പോകും. ആ ഒരു ഇത് വെച്ച് എന്നെയായിട്ട് പരിചയമുള്ളവരെല്ലാം നാളെ ഇവിടെ വെച്ച് കൊണ്ടാലും ഓടി വരും. ആ ഒരു ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്ത് എന്ന് പറയുന്നത്. ഈ സുഹൃത്ത് ബന്ധത്തിൽ ഇപ്പോൾ എടുത്തു പറയാവുന്ന ആൾക്കാർ ആരൊക്കെയാണ്? എനിക്ക് എടുത്തു പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുട്ട രഹിച്ചാട്ടെ, പിന്നെ അയച്ചാട്ടെ, അതൊക്കെ അവർ പ്രതാപൻ ചേട്ടൻ, അങ്ങനെ കുറച്ച് ആനക്കാർ, ദിന, ബബ്ലു, അങ്ങനെ കുറച്ച് പേരൊക്കെയാണ് നമ്മുടെ എടുത്തു പറയാൻ. നമുക്ക് ഇന്നും നമ്മളിരുന്ന് വീട്ടിൽ ഇരുന്ന് ഇടക്ക് വിളിക്കും എവിടെയാണ്, ഇല്ലെങ്കിൽ എന്തുണ്ട്. അതുപോലെ തന്നെ പാമ്പാടിയിലൊക്കെയുള്ള കുറച്ച് കമ്പനിക്കാർ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം തൃശ്ശൂർ നാട്ടിൽ പോയി നമ്മുടെ ഇല്ലെങ്കിൽ പോക്കറ്റ് അടിച്ച് പോയി, അല്ലെങ്കിൽ നമ്മുടെ 10 പൈസ ഇല്ലാണ്ട് ഒരവസ്ഥ വന്നാലും നമുക്ക് പേടിക്കണ്ട. നമുക്ക് ധൈര്യമായിട്ട് ഫോണും വിളിക്കാൻ, ബാലൻസ് ഇല്ലെങ്കിൽ ആരെങ്കിലും ഫോണായാലും മേടിച്ചിട്ട് പൊന്നെ എനിക്കൊരു അബദ്ധം പറ്റി, ഇന്നുപോലെ പെട്ട് വന്നം, അതൊക്കെ ഈ ആനകളായിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നൊരു ഭാഗ്യം ആണ്. അത് നമുക്ക് എവിടെ ചെന്നാലും ഇപ്പോൾ ഒരു കടയൊക്കെ നമുക്ക് ഭക്ഷണം കഴിച്ച് പൈസ കഴിഞ്ഞില്ല കൊടുക്കണം, ചേട്ടാ ഇന്നാണ് കാര്യം എന്ന് പറഞ്ഞ് അവർ ക്ലിയറായിട്ട് നമുക്കത് ചെയ്ത് കിട്ടുക. അതൊക്കെയാണ് നമുക്ക് ഇതുകൊണ്ടൊരു വലിയൊരു ഇതായിട്ട്. ഈ രാജനാണെ സംബന്ധിച്ചിടത്തോളം ഈ കഴുകുന്ന കാര്യങ്ങളിൽ ഇപ്പം നമുക്ക് ചേട്ടൻ പറഞ്ഞത് മുമ്പേ കേട്ടത് വെച്ചിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തു വെക്കാൻ അല്ലെങ്കിൽ കൂട്ടി ഒപ്പം കയറ്റി വെക്കാൻ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇല്ല, അത് നാടാനാണ് അതിനെ കിട്ടിയപ്പോഴൊക്കെ ആൾക്കാർ ചെയ്തിട്ടുള്ള രീതികൾ. ഇപ്പം നമുക്ക് ഒരു ആനയുടെ തൊഴിൽ നമ്മൾ ചെയ്യാൻ വരുമ്പോൾ നമുക്ക് ആ തൊഴിൽ അറിയാമല്ല. ഇപ്പം അറിയാവുന്ന ആൾക്കാർക്ക് നമ്മൾ ആനയെ കഴിയുമ്പോൾ ആന തന്നെയായിട്ട് നമ്മളിപ്പം എവിടെ എത്തി കഴുകി, ഇപ്പം നമ്മൾ വെടലിലോട്ട് കഴുകി ഇറങ്ങിയാണ്, അടുത്തത് നമ്മൾ നട പുറകോട്ട് വെച്ച് വെടലിറങ്ങി കഴുകണം, ഞങ്ങൾ എത്ര എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ആന തന്നെ ഓരോ ഭാഗം എത്തുമ്പോൾ അതിനനുസരിച്ച് കൈകാര്യങ്ങൾ വെച്ച് തരും ആന മാറ്റി. അത് നമ്മക്കൂടി മനസ്സിലാക്കണം, ചെയ്യാൻ ആൾക്കൂടി എടാ അതാണ് ആന. ആനനെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതാണ് കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. നമ്മളേത് ഇപ്പോൾ കൈയാണേലും മറ്റുള്ള ആനകളെ പോലെ മസിൽ പിടിച്ചെടുത്തുകൊണ്ട് പോയി ഒന്നുമില്ല. കൈയൊക്കെ ആന ഇറക്കി നല്ല ഭംഗിയായിട്ടിട്ട് വരും, കഴുകിക്കും എല്ലാ കാര്യം കൊമ്പേ കെട്ടണം. നമ്മൾ കഴുകി ഇപ്പോൾ നമ്മൾ മറ്റുള്ള ആനെ പോലെ ഇങ്ങനെ ഇങ്ങനെ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, കഴുകി മാറ്റമ്മൾ ആന അടുത്ത വെച്ചേക്കാണ്, ഇത് അടുത്ത രീതി ഇതാണ്. അത് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്തു പോയെന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അവരാണത്, ഈ സാഹചര്യമൊക്കെ അവരൊക്കെ ആയിരിക്കും അതിൻ്റെ ആൾക്കാർ, അവരൊക്കെയാണ് അത് ചെയ്തിട്ടുള്ള കയറിയ ആൾക്കാർ അവരാണത് ചെയ്തത്. അത് ആന നമ്മൾ അത് ചെയ്ത് നമുക്ക് മുഷിയാൻ നിൽക്കണ്ട, നമുക്ക് ഇന്നതുപോലെ ചെയ്യണം, പിന്നെ അത് മാറ്റാനും നമ്മളെ കൊണ്ട് ശ്രമിക്കരുത്. നമ്മളിപ്പോൾ വലിയ ഹീറോയാണ്, എനിക്ക് ഇങ്ങനെ പോരാ, എനിക്കിപ്പം ആന കഴിപ്പിച്ച് നമ്മൾ നായരിപ്പൊക്കെ ഇരുന്ന് വരേണ്ട ഏറ്റവും തന്നെ ഓരോ ഘട്ടങ്ങളും നമ്മൾ ആന കഴിയുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗമൊക്കെ കറക്റ്റായിട്ട് ആന ഊന്നി വെച്ച് തരികയും നായരിപ്പിരിക്കുകയും അവിടെ നിന്നിട്ട് കഴിഞ്ഞാൽ ഓരോ രീതിയിലൊക്കെ ആന ഇരുന്ന് കാണിച്ചു തരും. ഒരു കസേര അടി വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് ആന കസേര ഇരിക്കും പോലെ, അതുപോലെ ഒരു ആന ഇരിക്കുകയല്ലേ, അതുപോലെ ആന എണീറ്റ് ഇതായിട്ടൊക്കെ ആന ഇരുന്ന് വരും. ആ ഇരിപ്പൊക്കെ നമുക്ക് മുട്ട് കഴുക, ഓരോ കാര്യങ്ങൾ ആന കഴുകുക, ആന ഭംഗിയായിട്ട് ഓരോ കാര്യങ്ങൾ തൊട്ടറിഞ്ഞ് ആന കാണിച്ചു തരും. ഇന്ന കഴുകി തീരുമ്പോൾ ആന അനുസരിച്ച് എണീക്കുകയുള്ളൂ, അല്ല മറ്റേ ആന പോലെ ചാടി ഏറ്റ് പോകണമെന്നൊന്നും ആനക്കില്ല, എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ടാണ് ചെയ്തു തരും. അത് ആനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ഇതാണ്. നമുക്ക് ടെൻഷൻ പിടിക്കേണ്ട ഒരു കാര്യമില്ല ആനടുത്ത്, എല്ലാ അതിൻ്റെ രീതിക്ക് ചെയ്യണം. ക്ലിയറായിട്ട് ആനയെ നമ്മുടെ കൂടെ ഇന്ന് എല്ലാം ചെയ്തു തരും. ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു 20 വർഷമായി കാണും ആനപ്പണിയിലേക്ക് വന്നിട്ട്. എടുത്തിട്ടുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഏതാണ്? വൈക്കമ്പലത്തിലെ പരിപാടി എന്നെ പള്ളി പരിപാടിയും ഇതൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പോയിട്ടുണ്ട് ഓരോ അമ്പലങ്ങൾ. പക്ഷെ ആ വൈക്കം നമ്മുടെ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം അതൊക്കെ നമുക്ക് ക്ഷേത്രത്തിൽ അവിടെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ പിന്നെ നമ്മുടെ നന്ദനാനയം കൊണ്ട് എഴുതിയിട്ടുണ്ട്, അതിനെ കൊണ്ടൊക്കെ അവിടെ പോയി ആല രാജുവാണ് പഴയ ആല രാജുവാണ് അതിനെ കൊണ്ടൊക്കെ പരിപാടിയെടുത്തിട്ടുണ്ട്. അത് കാരണം ഇന്നും അമ്പലത്തിൽ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കമ്മിറ്റി അംഗങ്ങളായിട്ടും പിന്നെ അമ്പലത്തിലെ സ്റ്റാഫായിട്ടും നല്ല കമ്പനിയുണ്ട്. നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന പോലെ എനിക്ക് അമ്പലത്തിൽ തൊഴാൻ വന്നു ക്യൂ ഒന്ന് നിൽക്കാൻ അഹങ്കാരമല്ല, ആ ഒരു കൃപ അവരുടെ ഒരു കടാക്ഷം കൊണ്ട് നമുക്ക് ഇന്ന് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് പ്രസാദമാണെങ്കിലും നമുക്ക്
കയറി മറ്റുള്ളവർക്ക് ലാ ഇന്ന് കൊറോണ കൊണ്ട് നമുക്ക് ആ തിട്ടേ കയറിയെന്ന് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു തരും. കൊണ്ടുപോയിട്ട് ഇതാ ഇത് മുഖം ഭഗവാന്റെ മുടി കാര്യങ്ങൾ ആ പൂ അതൊക്കെ മനസ്സിലാക്കി അവിടുത്തെ ആൾക്കാർ നമ്മൾ പറഞ്ഞു തരും. അത്രയും നമുക്കൊരു ഇതുണ്ട് ആ അമ്പലത്തിൽ ചെല്ലാം എന്നുള്ളൊരു വിശ്വാസം. ആ അത് ഈ ആനകളായിട്ട് നമുക്ക് തന്നിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പോൾ വൈക്കായാലും എവിടെ ഇരുന്ന കമ്മിറ്റിക്കാരും എവിടെ എല്ലാ അമ്പലവും നമ്മളോട് അറിയാമല്ലോ. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു നമുക്കിപ്പോൾ അവിടെ ഒരു കാര്യം നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്കതൊരു ഇതായിട്ട് നമുക്ക് തരും. അപ്പം കൊക്കജി, കാര്യവള്ളി ജയദേവനാനയുടെ കൂടെ ഇന്ന ഒരു അനുഭവം എങ്ങനെയായിരുന്നു? കാര്യവള്ളി ജഗദേവന നമ്മുടെ സിനീഷില്ലേ, ചേട്ടൻ്റെ സിനീഷിൻ്റെ കൂടുതലാണ് ഞാൻ കാര്യവള്ളി ആനയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ കുളമാക്കി വണ്ടിയെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാൻ ഒരു ദിവസം കൊല്ലത്ത് വണ്ടിയുടെ പേപ്പർ ലോഡ് ആകാൻ വേണ്ടി അങ്ങനെ കിടക്കുന്ന സമയത്ത് സിനീഷ് അവിടെ. അപ്പോൾ ഞാൻ ചോദിച്ചത് അപ്പോൾ സിനീഷ് അങ്ങനെ തന്നെ ചോദിച്ചു, എടാ ഞാനിവിടെ വന്ന് ആന അഴിച്ചിട്ടുണ്ട്, അപ്പോൾ എൻ്റെ കൂടെ ആനയ്ക്ക് നിൽക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറയുമ്പോൾ ആനയെ കാണാൻ പോയി. അങ്ങനെ അവിടെ ചെന്ന് അവനോട് വർത്തമാനം പറഞ്ഞു, എടാ ശമ്പളമുണ്ട്, നല്ല ശമ്പളമുണ്ട്. അപ്പം നമ്മുടെ മാടനാട ജംഗ്ഷൻ്റെ ഓപ്പോസിറ്റ് ടീച്ചറൊക്കെയാണ് ആന മേടിച്ചിരിക്കണം. അപ്പം അങ്ങനെ ആനയെ കണ്ട് അവരോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അന്നോട്ട് ആണ് ആനയ്ക്ക് പോയി നിൽക്കുന്നത്. ആ ആനയെ സംബന്ധിച്ചിടത്തോളം ആനയുടെ ആ ഒരു സ്വഭാവ രീതികളും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ആ ആനക്കൊക്കെ പണിയടിക്കണമെന്നുണ്ടെങ്കിൽ ആനപ്പണി നിർത്തി പോകണമെന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ് എങ്ങനെ ഒരു നമുക്കൊരു ആന കൈകാര്യം ചെയ്യണം പറഞ്ഞാൽ ഒരു ഒരു മനസ്സിന് ഒരു ശരീരത്തിനും ഇതുണ്ടായാലും മനസ്സിനും ഒരു ഇത് വരാത്തൊരു ആനയാണ്. നിസ്സാര കാര്യങ്ങൾ മതി. ഇപ്പം നമ്മളൊരു 10 പട്ട താങ്ങിക്കൊണ്ട് തന്നെ അതും ആനക്ക് പറ്റത്തില്ല. അതിന് തെറ്റും. തറി ചെറിയ ചെറിയ കാര്യങ്ങൾ പരിപാടി എല്ലാം ഇതിനും കൊണ്ടാണ് മല്ല. പണിക്ക് പോയാലും പണിക്കും മല്ലാണോ മല്ലാണോ? ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ നമുക്ക് കാര്യങ്ങൾ ഓടിക്കുക. അങ്ങനെ ഒരു ഇതാണത്. എത്ര കാലം ഉണ്ടായിരുന്നു കാര്യവള്ളി ജയദേവനാനയുടെ? ഞാനൊരു 7 മാസത്തോളം. 7 മാസത്തോളം. 7 മാസം. അത് കഴിഞ്ഞപ്പം ആന കച്ചവടമായി. ആന നമ്മുടെ ഗുരുജിക്ക് ഗുരുജിക്ക് ആ പേരുണ്ട്. ഒരു ഗുരുജി ആന മേടിച്ചോണ്ട് പിന്നെ അവിടുന്ന് പിന്നെ അത് അമ്പലം പോയിരുന്നു. അതിനുശേഷം ഇപ്പം ആ ഒരു സമയത്ത് പാമ്പാഴരാജനാണെങ്കിൽ വിൽക്കുന്ന സമയത്താണ് എന്താ പറയുക നമ്മുടെ ഉടൻ പണം എന്ന് പറയുന്ന പരിപാടിയിൽ കൊക്കച്ചി ചെല്ലുന്നതും അവിടെ കൊക്കച്ചിയെ എന്താ ആ ഒരു സമയത്ത് അത്ര ഫേമസ് ആകുന്നതും. പാമ്പാടിയാനയുടെ കൂടെ ഇന്ന് ഫേമസ് ആയെങ്കിൽ ഒരു പരിപാടി ഒരു ആനക്കാരുടെ ഒരു പരിപാടിയിൽ വന്നിട്ട് ഫേമസ് ആകുന്നത് കൊക്കച്ചിയാണ്. ആ ഒരു സാഹചര്യം എന്തായിരുന്നു ഉടൻ പണത്തിലേക്ക് എത്താനുണ്ടായ ഒരു സാഹചര്യം? ഇല്ല, നമ്മുടെ ഊഹി ചുഴലിക്കാറ്റാണെന്ന് തോന്നുന്നു അതൊക്കെ ഞാൻ അടിച്ചിരുന്ന സമയമാണ്. അന്ന് ഇതുപോലെ റോഡി ചായ കുടിക്കാനൊക്കെ നമ്മൾ റോഡി വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ കൂടി ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇന്ന പോലത്തെ ഒരു പരിപാടി ഇവിടെ വരാൻ പോകുന്നു. അപ്പോൾ അതിൽ നമ്മൾ എന്താണെന്നറിയാൻ വേണ്ടി അങ്ങനെ കാണാൻ വേണ്ടി പോയതാണ്. കാണാൻ വേണ്ടി അവിടെ അങ്ങനെ ചെന്ന് നിന്ന് അപ്പോൾ വേണ്ട 118 പേരുണ്ട് അതിൻ്റെ ഇതിൽ പങ്കെടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ നിന്ന് ഓടിത്തരമൊക്കെ അടിച്ച് ഇതായപ്പോൾ ആ പുള്ളി കേട്ട് പുള്ളി അങ്ങനെ എന്നെ വിളിച്ച് ചോദിച്ചു എന്നാ പരിപാടി ഇത് അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നൊരു ആനക്ക് ഇതൊക്കെ പോവുകയാണ്. അപ്പോൾ പുള്ളി തിരക്കിയിട്ട് പറഞ്ഞു ആ ശരി ഞാൻ വിളിക്കാൻ കേട്ടാന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പിന്നെ പറഞ്ഞ് 10 മിനിറ്റ് വാതോരാണ്ട് സംസാരിക്കണം. ആ കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മൾ കാര്യം പറഞ്ഞ് പിറ്റേ ദിവസം ഒരു 10 മണിയായപ്പോൾ അവിടെ തിരിച്ച് വണ്ടിയും കാര്യങ്ങളും പറഞ്ഞപ്പോൾ നമുക്കതിനകത്ത് ഇതുണ്ടെന്ന് അറിയാം. അറിയുന്നത് ആ ഞാൻ നമ്മൾ പേടിച്ചിട്ട് പോയില്ല, നമ്മൾ മുങ്ങി പറഞ്ഞു. പിന്നെ കൂട്ടുകാരെല്ലാം കൂടി പറഞ്ഞ് ഞാൻ നടക്കിയില്ല ബാ പോവാന്ന് പറഞ്ഞ് അങ്ങനെ പൊക്കി അതിനകത്ത് കൊണ്ടുവന്നാണ്. അങ്ങനെയാണ് ഉടമ്പടത്തിനകത്ത് പറഞ്ഞത്. ഇപ്പം അതിനുശേഷം പിന്നീട് അതിനകത്തിലെ വന്ന കഥകളും പാമ്പാടിയാനകളുടെ രീതികളൊക്കെ വന്നായിരുന്നു. ആ ഒരു പരിപാടിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ക്യാമറ നേരെ ഫോട്ടോ എടുക്കാൻ പോലും നമുക്കൊരു ഇതല്ല. അതിനൊക്കെയാണ് ഇങ്ങനെ ഒരു കാര്യം കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല നമ്മൾ പോയത്. പിന്നെ അപ്പോൾ അവിടെ ചെന്ന് കൂടാൻ നേരത്തെ ഞാൻ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് സെലക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ കയറി ചെല്ലിയ നിറച്ച ആളും ആരവും ഇത് വിളിച്ചു പറഞ്ഞവരും മറ്റേ കല്ലും ആത്തും അവരും ഇവരൊക്കെ ഇടുന്ന ഭയങ്കര ബഹളം. പിന്നെ നമ്മുടെ നാട്ടുകാരും എല്ലാവരും കൂടി അവിടെ കിടന്നിട്ട് ആനക്ക് ആ ആന ആന എന്ന പേര് വിളി അതിൻ്റെ മുമ്പിൽ നിന്ന് കഴിഞ്ഞാൽ വിറച്ച മുണ്ടിങ്ങനെ അഴിച്ചിട്ടുകൊണ്ട് മുട്ടിടിക്കാത്തത് കാണാൻ മുഖത്ത് ആ ഇതില്ലെങ്കിലും മുട്ടി കിടന്നിട്ട് ഇടിക്കൊണ്ടായിരുന്നു. ഇപ്പം ശിഷ്യന്മാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും കൂടെ നിന്ന് പണി പഠിച്ചതല്ല എങ്കിലും ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ ഒരാളാണ് ബാലാജി. ആ തീർച്ചയായിട്ടും. ബാലാജി ബാലാജിയെ കുറിച്ച് എന്താണ്? ബാലാജി ഇപ്പോൾ തന്നെ ഇതിൽ നല്ലൊരു പയ്യനാണ്. പിന്നെ മറ്റ് ദുശീലങ്ങളൊന്നും ഇല്ല. കിട്ടുന്ന പൈസ കറക്റ്റായിട്ട് വീടുകളിലെത്തി അവൻ്റെ വീട്ടിലെത്തിക്കുക, ഇല്ലെങ്കിൽ അവൻ്റെ സ്കൂളിന് വേണ്ടിയിട്ട് ഇത് ചെയ്യുക, പിന്നെ അല്ലെങ്കിൽ ഇപ്പം ആനകളെ അപകടം പറ്റിയ ആൾക്കാർക്ക് കൊടുക്കുക, അങ്ങനെയൊക്കെ നല്ലൊരു ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആനകൾ അത്യാവശ്യം നല്ല നല്ല ആനകളെ നമ്മൾ പ്രഭു പുരുശ്ശേരി പ്രഭു അതിനൊക്കെ കഴിച്ച് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. എൻ്റെ കൂട്ടത്തിൽ ഏതാണ്ട് ഒരു ആ ഈ കാര്യവള്ളി ഞാൻ അഴിക്കുന്ന ആ സമയത്ത് തന്നെ അപ്പോൾ കൂട്ടത്തിൽ ആളില്ലായിരുന്നു. അപ്പോൾ സിനീഷ് പെട്ടെന്ന് മാറിക്കഴിഞ്ഞാണ് ഞാൻ ആന അഴിക്കണം. അപ്പോൾ ആ സമയത്ത് ആളില്ലാണ്ട് നിൽക്കുന്ന സമയത്താണ് ഇവൻ വന്ന് എന്നോട് നമ്മുടെ പട്ടത്താനത്ത് വിഷ്ണുച്ചാനാണ് പറഞ്ഞത് ഒരു പയ്യനെ തരാം, വലിയ ഇതൊന്നുമില്ല, എന്നാലും നമുക്ക് വിളിച്ച ആൾ വരുമെന്ന് പറഞ്ഞു.
അങ്ങനെ. അപ്പോൾ എനിക്കാണ് അത്യാവശ്യം നമുക്ക് ഞായനാഴ്ച മാറി വേണം, അവരുടെ അടുക്കളയുടെ എതിർവശമാണ് ആന നിൽക്കണം. അങ്ങനെ എൻ്റെ അടുത്ത് ബാലാജി വരുന്നു. ആ ബാലാജി വന്നത്, ബാലാജി വന്ന സമയത്ത് ബാലാജിക്ക് തലേക്കെട്ട് പോലും അങ്ങനെ കെട്ട തലേക്കെട്ട് കെട്ടാൻ അറിയാൻ വരെ വക്കേട്ട അറിയാൻ വരെ അങ്ങനെ വന്ന സമയമാണ് നമ്മുടെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഒരാളും വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ അതിനൊന്നും കുഴപ്പമില്ല, നമുക്ക് എന്തുണ്ടല്ലോ അങ്ങോട്ട് പറഞ്ഞ് കാര്യം നടക്കണമല്ലേ. അങ്ങനെ ബാലാജി നമ്മുടെ അടുത്ത് നിന്ന് കൂടുന്നത്. അങ്ങനെ ഒരു 7 മാസത്തോടെ എൻ്റെ കൂടെ ഇരുന്ന്, പിന്നെ അത് കഴിഞ്ഞ് പ്രഭുവാനെ ഞാനും ബാലാജിയും കൂടിയാണ് അവിടെ നിന്ന് വേറൊരാൾക്കും കൂടി അഴിച്ചുകൊണ്ട് വന്നത്. വന്ന് അവർ എന്നോട് ചോദിച്ച് പ്രഭുവാൻ കഴിഞ്ഞ്, ഞാൻ പറഞ്ഞ ചേട്ടാ ഇല്ല നമ്മുടെപ്പോൾ കച്ചവടം കഴിഞ്ഞത് കാര്യമുള്ളു തന്നെ. ഞാൻ ആ വഴി ഞാൻ പറഞ്ഞില്ല ഞാൻ വീട്ടിൽ പോയാണ്. അങ്ങനെ ആ ചാൻസാണ് ബാലാജി പിന്നെ ആന അഴിച്ച് കാര്യങ്ങൾ ചെയ്യണത്. ബാലാജിനെ വക്കഘട്ടം പഠിപ്പിക്കുന്നത് കൊക്കച്ചിയാണെന്നൊരു കഥ കിട്ടുന്നു. ആ വക്കഘട്ടം പഠിപ്പിക്കുന്നത് അത് വേറെ ആരും ഇല്ല കൂട്ടത്തിൽ. നമ്മളിവിനെ കൊണ്ട് പണിക്ക് പോയപ്പോൾ ആന ഫസ്റ്റ് അഴിച്ച് ആനക്ക് പത്തനംതിട്ട ഓംലൂസർ ഇവിടെ പോയി. ഞങ്ങൾ പണിക്ക് പോയി, പണിക്ക് പോയി. അവിടെ ചെല്ലാൻ നേരത്ത് നമ്മൾ ഇതിനെ കൊണ്ട് പണിയുക എന്താ എന്നുള്ള ഇതൊന്നും നമുക്കറിയാൻ മേല, ആദ്യമായിട്ട് പോവുകയാണ്. അവിടെ ചെന്ന് പെട്ടപ്പോൾ വലിയ ആറ്റി നല്ലൊരു പ്ലാവ് വെട്ടിയിട്ടിരിക്കുക, അത് തൊട്ടടുത്തൊരു പാലും പാലുമുണ്ട്. ഫസ്റ്റാണ് പണി കയറിയല്ലേ ഈ വക്കം കയറി. നമ്മളെ പറ്റുന്ന സുഖമായിട്ട് ആനക്ക് അതിനടി കയറി കഴിഞ്ഞാൽ നമുക്ക് അനങ്ങാൻ പോലും പറ്റാത്തൊരു വാങ്ങ. പിന്നെ അത് പിടിച്ചു വെച്ച് കേട്ടോ, അവിടെ പിടിച്ചു വെച്ച് അന്നോട്ട് ഏതാണ്ട് 6 മണിയാണ് ഞങ്ങൾ പണിത് അവിടെ. 6 മണിയും പണിത് പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ പത്തനംതിട്ട ഓമലിൽ ഉണ്ണിച്ചേൻ്റെ അവിടെ വന്ന് അവിടെ നിന്ന് കുറച്ച് പണിയൊക്കെ എടുത്തിട്ടാണ് അവിടെ നിന്ന് പോകാൻ. എന്തുകൊണ്ടാണ് ഈ പിന്നീട് ഈ കാര്യവള്ളി ജയദേവനാണെന്ന് ഒഴിയാനുള്ള കാര്യം? ഇല്ല ഒഴിഞ്ഞാന്നല്ല, നമ്മളെ നിന്നുള്ള പരിപാടി ആനക്ക് ഞാൻ നിന്നപ്പോൾ 3 പരിപാടി എടുത്ത്, നമ്മൾ കൊല്ലം ഭാഗത്തൊക്കെ ആയിട്ട് 3 പരിപാടി എടുത്ത്. അത് കഴിഞ്ഞ് നമ്മുടെ തിരുവനന്തപുരംകാർക്ക് ആന ഇഷ്ടപ്പെട്ട് ഇവർ കൊടുക്കുകയായിരുന്നു. അവർ നോക്കിയിട്ട് അതിനെക്കൊണ്ട് വലിയ ഇതായിട്ടൊന്നും നേടാൻ പറ്റുന്നില്ല. പിന്നെ അവർ ആന കച്ചവടം നമ്മൾ ചെയ്ത് കൊണ്ടു കൊടുത്തു. പിന്നെ അവിടെ ഞാൻ കൊണ്ട കൊടുത്തേച്ചും പോന്നു കഴിഞ്ഞ് ഏതാണ്ട് 2 മാസം ആന തറിയിൽ തന്നെ നിന്നു അവിടെ. എന്നുവെച്ചാൽ അവിടെ ആനക്കാരിലായിട്ടല്ല, ഇവരെല്ലാം കൂടി ആന അഴിക്കുകയും കാര്യങ്ങളൊക്കെ ആന കിടന്നു പോയായിരുന്നു. കിടന്നു പോയാൻ ഏക്കാൻ മേലാണ്ട് ക്രെയിനൊക്കെ വെച്ച് പൊക്കി 2 സെറ്റാക്കി നിർത്തി. ആ ഒരു സമയത്ത് വീണ്ടും തന്നെ വിളിച്ചു വരും. അങ്ങനെ വണ്ടിക്കാശ് ഇവിടം വരെ വന്നു. അങ്ങനെ തിരിച്ച് അവിടെ ചെന്ന് ആന അഴിച്ച് ഇവർക്ക് കച്ചവടം ചെയ്യാൻ വേണ്ടി വേറെ അമ്പലത്തിലിട്ട് കച്ചവടം വേണ്ടി അവർക്ക് വേണ്ടി നമ്മൾ അഴിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒരു 2 ദിവസം കൂടി അവിടെ നിന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് പിന്നെ പോരായിരുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൊക്കച്ചി ശരത്തേറിൻ്റെ വിശേഷങ്ങൾ. ശരത്തേറിൻ്റെ വിശേഷങ്ങൾ 70 വർഷത്തെ വിശേഷങ്ങൾ, ആനപ്പണിയിലെ കാര്യങ്ങൾ, സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഇതൊക്കെയാണ്. നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹത്തിന്, മുട്ടയുടെയും കൊക്കച്ചിയുടെ ഒരുമിച്ചെടുക്കണം ഇതിലാണ് വന്നത്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് ഞങ്ങളും ലേറ്റായി, പിന്നെ ആനയെ കഴിയുന്ന തിരക്കിൽ മുട്ടച്ചി പോയി. അങ്ങനെ ഓരോ കാര്യങ്ങളും അപ്പം പിന്നെ വിചാരിച്ചു എങ്കിൽ പിന്നെ കൊക്കച്ചിയുടെ ഒറ്റയ്ക്ക് എടുക്കാം. അങ്ങനെ നമ്മൾ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എന്തായാലും ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഈ വീഡിയോയിലേക്ക് വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ, 20 വർഷത്തെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു തന്നതിന്, പഴയ കാര്യങ്ങൾ, ഇപ്പം കൂട്ടുകെട്ടായാലും ശരി, പമ്പാട് രാജൻ്റെ കാര്യങ്ങളായാലും ശരി, അപ്പോൾ ഒരുപാട് നന്ദി, നമസ്കാരം. ഓക്കെ ഓക്കെ ബാസ്.